ഇതാണ് നമ്മൾ പുതിയത് മേടിച്ച രണ്ട് ആൽബിനോ ജൈൻറ്റ് ഗൗരാമികൾ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികളാണ് അല്ലെങ്കിൽ ഗ്രേ ജൈൻറ്റ് ഗൗരാമികളാണ്. ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികളിൽ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം 7 എണ്ണമാണ്. 3 എണ്ണം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലാണ്, 4 എണ്ണം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ 50 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികളുടെ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം 4 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും പിൻ ചെയ്ത് വയ്ക്കാം. നമ്മൾ ആദ്യമായിട്ട് ജയൻറ്റ് ഗൗരാമികളെ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ആൽബിനോ ആണ് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളെ മേടിക്കുകയായിരുന്നു. കാരണം ആ ഒരു ബേസ് വെറൈറ്റിയെ മേടിച്ച് വളർത്തി മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ വില കൂടിയ വെറൈറ്റിയെ മേടിച്ച് വളർത്തുന്നതായിരിക്കും നല്ലത്. ജയൻറ്റ് ഗൗരാമികളിൽ ഏറ്റവും വില കുറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ജയൻറ്റ് ഗൗരാമി എന്ന് പറയുന്ന വെറൈറ്റി. അവരെ മേടിച്ചിട്ട് ഏകദേശം 4 മാസത്തോളം നമ്മൾ വളർത്തി അതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഈ ആൽബിനോ ജയൻറ്റ് ഗൗരാമികളുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 ഇഞ്ചാണ്. നമ്മൾ ബ്ലാക്കിനെ പർച്ചേസ് ചെയ്ത സമയത്തും ഈ ഒരു സൈസ് തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ ചെറിയ സൈസുള്ള ജയൻറ്റ് ഗൗരാമികളെയാണ് മേടിക്കുന്നതെങ്കിൽ എപ്പോഴും നല്ല സൈസുള്ള അല്ലെങ്കിൽ ഫിഗറുള്ള ജയൻറ്റ് ഗൗരാമികളുടെ കുഞ്ഞുങ്ങളെ നോക്കി ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബ്ലാക്കിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു. ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള 4 ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളുടെ ഗ്രോത്ത് അപ്ഡേറ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ 50 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഓരോന്നിനെയും ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 4 എണ്ണമാണ് ഉള്ളത്. അതിൽ 2 എണ്ണം നല്ല ഹെൽത്തിയാണ്, നല്ല ഫിഗർ ഉള്ളതായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 2 എണ്ണത്തിന് ഡിസബിലിറ്റി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതായത് അവർക്ക് പ്രോപ്പറായിട്ട് നീന്താൻ പറ്റുന്നില്ല. അവർ കൂടുതൽ സമയം അടിയിൽ സ്പെൻഡ് ചെയ്തിട്ട് പക്ഷേ തീറ്റ കൊടുക്കുമ്പോൾ മുകളിൽ വന്നിട്ട് അവർ നന്നായിട്ട് കഴിക്കും. പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ട് നീന്തി മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. എന്തോ ഒരു ഡിസബിലിറ്റി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. 2 എണ്ണത്തിനാണ് ഈ ഒരു ഡിസബിലിറ്റി ഉള്ളത്. 2 എണ്ണം പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഈ ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ 2 എണ്ണത്തിനും ഗ്രോത്ത് കുറവാണ് മറ്റ് 2 എണ്ണത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികളുടെ ആ ഒരു ഡിസബിലിറ്റിയെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ജയിൻറ്റ് ഗൗരാമികളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൈസ് ഉള്ളതിനെ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ആൽബിനോനെ നമ്മൾ ചൂസ് ചെയ്തപ്പോൾ 2 എണ്ണത്തിനെയും നല്ല ഫിഗറുള്ള, അതായത് നന്നായിട്ട് വിടർന്ന് പരന്നിരിക്കുന്ന 2 എണ്ണത്തിനെ നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. മെയില് ഫീമെയിൽ അങ്ങനെയൊന്നും നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നിന്നില്ല. കാരണം ജയിൻറ്റ് ഗൗരാമികൾ മെച്ചൂർ ആവുന്നത് എൻ്റെ 3 വർഷം 4 വർഷമൊക്കെ എടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ അവരെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ്, അതായത് അത്യാവശ്യം നല്ല സൈസുള്ള, അതുപോലെ നന്നായിട്ട് പരന്നിരിക്കുന്നതിനെ നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികളെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നല്ല സൈസുള്ള നല്ല ഫിഗറുള്ള കുറേ ജയിൻറ്റ് ഗൗരാമികൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിലും ഫീമെയിലും കിട്ടണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ 2 വലുതിനെയും 2 ചെറുതിനെയും നോക്കി സെലക്ട് ചെയ്തു. അതിൽ കടന്നിരുന്ന എല്ലാ വലുതും നല്ല ഹെൽത്തി ആയിരുന്നു. എന്നാൽ ചെറുതുകളൊന്നും അത്ര ഹെൽത്തി ആയിരുന്നില്ല. അവരുടെ ബോഡി ഷേപ്പ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു മെയിൽ ഫീമെയിൽ രണ്ടും നമുക്ക് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ 2 വലുതും 2 ചെറുതുമായിട്ട് ചൂസ് ചെയ്തു. ആ 2 ചെറുതുകൾക്കാണ് നമ്മൾ ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ആൽബിനോ ജയിൻറ്റ് ഗൗരാമികളെ നമ്മൾ ചൂസ് ചെയ്ത സമയത്ത് അതിലുള്ള ബെസ്റ്റ്, എന്താ പറയുക, നല്ല ഫിഗറുള്ളതിനെ തന്നെ നമ്മൾ നോക്കിയെടുത്തു. നന്നായിട്ട് പരന്ന ഫിൻസ് എല്ലാം നല്ല വിടർന്ന് നിൽക്കുന്ന ജയിൻറ്റ് ഗൗരാമികളെ നോക്കി തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 1 എണ്ണം ഇത്തിരി വലുതാണ്, ഈ കാണുന്നത് ഇത്തിരി വലുപ്പം കൂടുതലുണ്ട്. 2-ാമത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് കുറച്ച് വലുപ്പം കുറവാണ്. ബോഡിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജയിൻറ്റ് ഗൗരാമികൾ നോക്കി ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരിക്കലും വലുതും ചെറുതുമായിട്ട് അങ്ങനെ എടുക്കാനൊന്നും ശ്രമിക്കേണ്ട. അല്ലെങ്കിൽ തീരെ ചെറുതിനെ നോക്കി വയറ് വീർത്തിരിക്കുന്നത് നോക്കിയെടുക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാരണം ജയിൻറ്റ് ഗൗരാമികൾക്ക് ഈ ഒരു സമയത്ത് ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊരു ഗസ് ചെയ്തെടുക്കാമെന്ന് മാത്രം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതിനെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഷേപ്പും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ വലുതായി വരുമ്പോഴായിരിക്കും നമുക്കതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവം തന്നെ ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികളിൽ വലുതായി വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. നമ്മൾ ചൂസ് ചെയ്ത 2 ചെറുതിന് തന്നെയാണ് പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പമുള്ളതിനെ തന്നെ നോക്കിയെടുക്കുക. അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ മാറ്റി മേടിക്കുക. നമ്മൾ ഈ ജയിൻറ്റ് ഗൗരാമികൾ മേടിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 1.5 ആഴ്ചയോളം ആയിട്ടുണ്ട്. നമ്മൾ ഇത്ര നാളും ഈ 2 കണ്ടെയ്നറിലാണ് ഇവരെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പെറ്റ് ഷോപ്പിൽ നിന്നുള്ള ആ ഒരു ആംബിയൻസൊക്കെ മാറി നമ്മുടെ ആ ഒരു ആംബിയൻസിൽ വരാനും അതുപോലെ നല്ല മൂഡും കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മീനുകളും ഇങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്കോ അല്ലെങ്കിൽ ടബുകളിലേക്കോ ബക്കറ്റുകളിലേക്കൊക്കെ നമ്മൾ മാറ്റാറുള്ളത്.
മേടിച്ചു കൊണ്ടുവന്ന ആ സെയിം ഡേ തന്നെ ഇവർ ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫുഡൊക്കെ അപ്പം തന്നെ എടുക്കുന്നുണ്ട്. ഇവർ വേറെ ഇഷ്യൂസ് ഒന്നും, ചില മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ പെറ്റ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളൊരു ഒരു ദിവസമൊന്നും അവർ ചിലപ്പോൾ ഫുഡ് പ്രോപ്പറായിട്ട് കഴിച്ചു എന്ന് വരില്ല. അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ശരിക്കും ഇങ്ങോട്ട് ഫുഡ് എടുത്തു തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു ഒന്നരാഴ്ച കൊണ്ട് തന്നെ ഇവർ നന്നായിട്ട് എന്താ പറയുക കണ്ടീഷനായിട്ടുണ്ട്, നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മേടിച്ചതിനേക്കാളും സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഒന്നരാഴ്ച നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ട് നേരം ഫീഡ് ചെയ്യുന്നുണ്ട്, രാവിലെയും വൈകിട്ടും ഫീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ വാട്ടർ ചേഞ്ചും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബക്കറ്റിലാണ് ഇവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ആ വലിയ ജയിൻ്റ് ഗൗരാമി ആ ഒരു ആദ്യത്തെ കണ്ടെയ്നറിൽ എടുക്കുന്ന വലിയ ജയിൻ്റ് ഗൗരാമികൾ നമ്മൾ ഈ ഒരു 50 ലിറ്ററിൻ്റെ ബക്കറ്റിലേക്കാണ് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് കാണുന്ന 4 ബക്കറ്റുകളിലാണ് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ജയിൻ്റ് ഗൗരാമികളെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആപ്പിൾ സ്നെയിലുകളായിരുന്നു ഈ ബക്കറ്റിൽ. അതിനെ നമ്മൾ തൽക്കാലം പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു മാറ്റി. കാരണം ഇതിനകത്തുള്ള ആപ്പിൾ സ്നെയിലുകളൊക്കെ കുറച്ച് ചാവാനായിട്ട് തുടങ്ങി. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ കുറച്ച് ആപ്പിൾ സ്നെയിലുകളൊക്കെ ചത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ചു മാറ്റി വേറൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, ആപ്പിൾ സ്നെയിലുകളൊക്കെ പിടിച്ചു മാറ്റി. അപ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാനുണ്ട്. പിടിച്ചു മാറ്റി ആപ്പിൾ സ്നെയിലുകൾ നമ്മൾ ഈ ചെറിയ ചെടിച്ചട്ടിയിൽ ഇട്ട് വെച്ചേക്കാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ട്, ഈ ആപ്പിൾ സ്നെയിലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെറ്റപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരെ മാത്രമായിട്ട്. കാരണം നമുക്ക് വേറെയും കണ്ടെയ്നറുകളിൽ ആപ്പിൾ സ്നെയിലുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെയും എല്ലാവരെയും കൂടി ഒരുമിച്ച് എടുത്തിട്ട് നമ്മളൊരൊറ്റ സ്ഥലത്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച ആ ഒരു വലിയ ബക്കറ്റ്, 50 ലിറ്ററിൻ്റെ ബക്കറ്റിൽ വെള്ളം ഫസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു ആൽബിനോ ജയിൻ്റ് ഗൗരാമി അതിലിടാനായിട്ട്. പിന്നെ രണ്ടാമത്തെ ജയിൻ്റ് ഗൗരാമിയെ നമ്മൾ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ടബുകളിലാണ്. ആ ടബ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. ആ ടബുകളിൽ കുറച്ച് പ്ലാറ്റുകൾ കിടക്കുന്നുണ്ട്. ആ പ്ലാറ്റുകളെ നമുക്ക് വേറൊരു ടബിലേക്ക് മാറ്റണം. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ആൽബിനോ സക്കർ മൗത്ത് കാറ്റ്ഫിഷുകളെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിനകത്ത് 2 ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ടാങ്കിലേക്കാണ് ഈ പ്ലാറ്റുകളെ നമ്മൾ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റുകൾ അതിൽ കുഴപ്പമില്ലാതെ കിടന്നോളും, സക്കറുകൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ അപ്പോൾ നമ്മൾ പ്ലാറ്റുകളൊക്കെ എടുക്കുന്ന ആ ഒരു ടബിലെ വെള്ളമാണ് ചേഞ്ച് ചെയ്യാനായിട്ട് പോണത്. എന്നിട്ട് അതിൽ നമുക്ക് രണ്ടാമത്തെ ജയിൻ്റ് ഗൗരാമിയെ നമുക്ക് ഇടാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടബുകൾ. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും ഏതൊക്കെ ടബുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകൾ, സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളെല്ലാം നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ലൈനിലുള്ള ടബുകളിലാണ് കിടക്കുന്നത്. നമ്മുടെ വലത്തെ സൈഡിൽ കാണുന്ന ടബുകളിൽ ആദ്യത്തെ ടബിൽ ആൽബിനോ കാറ്റ്ഫിഷുകൾ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ടബ് കാലിയാണ്. മൂന്നാമത്തെ ടബും കാലിയാണ്. ഈ കാണുന്ന എൻഡിൽ കാണുന്ന ടബിലാണ് നമ്മൾ ജയിൻ്റ് ഗൗരാമി ഇടാനായിട്ട് പോണത്. ഇത് കാലിയാണ്. നേരത്തെ കാണിച്ച ടബും കാലിയാണ്. ഈ ടബിലാണ് നമ്മുടെ പ്ലാറ്റുകൾ കിടക്കുന്നത്. അപ്പോൾ പ്ലാറ്റുകളെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ടബിലാണ് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറ്റാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഇതിൽ കുറേ പ്ലാറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചൊക്കെ ചത്തുപോയി. കാരണം നമ്മുടെ ശ്രദ്ധ കുറച്ച് നാളൊന്നും കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ കുറച്ച് പ്ലാറ്റുകൾ ചത്തുപോയി. ബാക്കി സർവൈവ് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റുകളാണ് നമ്മുടെ ആ ടബിൽ കിടക്കുന്നത്. അവർ നമ്മൾ ഈ ടബിലേക്കാണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതിലാണ് നമ്മുടെ സക്കർ കാറ്റ്ഫിഷുകൾ കിടക്കുന്നത്. ഈ കാണിച്ചിട്ടുള്ള ടബിലാണ് നമ്മുടെ സക്കർ കാറ്റ്ഫിഷുകൾ രണ്ടെണ്ണം ആൽബിനോ ആണ്. അപ്പോൾ അവർ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പ്ലാറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ടബിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ ജയിൻ്റ് ഗൗരാമിയെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബക്കറ്റിലെയും ഈ ടബിലെയും വാട്ടർ ചേഞ്ച് നമുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ജയിൻ്റ് ഗൗരാമിയെ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബക്കറ്റ് നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ആൽഗി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം എന്തായാലും നമുക്ക് ഫുള്ള് മാറ്റണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആപ്പിൾ സ്നെയിലുകൾ ചത്ത് കിടന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ അമോണിയ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടാവും. വേറെ ചിലപ്പോൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഫുൾ വെള്ളം നമ്മൾ കളയുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ജെൻറ്റിലായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫ്രഷ് വെള്ളം അടിച്ച് റീഫിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബക്കറ്റിലത്തെ വെള്ളം ഒരു ഹോസ് ഉപയോഗിച്ചിട്ട് വലിച്ചു കളയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടെയ്നറിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ ആപ്പിൾ സ്നെയിൽ ചത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഷെല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോസിൻ്റെ രണ്ടറ്റത്തും നമ്മൾ ബോൾ വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹോസ് നേരെ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഷെല്ലൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് സ്റ്റക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടാണ് വെള്ളം വലിച്ചു കളയുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം ഫുള്ളായിട്ട് വലിച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
അടിഭാഗത്ത് നിന്ന് നമ്മൾ വെള്ളം വലിച്ചു കളഞ്ഞില്ല, ഒരു മുക്കാഭാഗത്തോളം വെള്ളം വലിച്ചു കളഞ്ഞ ശേഷം നമ്മൾ അടിഭാഗത്ത് നിന്ന് ഷെല്ലൊക്കെ ക്ലീൻ ചെയ്ത ശേഷമാണ്, ഷെല്ലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ബാക്കി വെള്ളം വലിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ഹോസ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബക്കറ്റിലേക്ക് ഫ്രഷ് വെള്ളം നമ്മൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നിറഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ആദ്യത്തെ ജൈൻറ്റ് ഗൗരാമി, അതായത് ആ വലുപ്പമുള്ള ആൽബിന് ജൈൻറ്റ് ഗൗരാമിയെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബക്കറ്റിലേക്ക് ഇടാം. ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം ഇവർ കുറച്ച് സൈലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ മുകളിൽ വന്ന് കഴിക്കാനൊന്നും അവർ വരില്ല, കാരണം നമ്മൾ മറ്റേ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികൾ ഇട്ട സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. അവർ ഒരു ഒന്ന് രണ്ട് ദിവസം കുറച്ച് ക്വയറ്റ് ആയിരിക്കും, അത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ വരുന്നത് തീറ്റ കൊടുക്കാനാണുള്ളത്. അപ്പോൾ അവർ കറക്റ്റ് മുകളിലേക്ക് വരും, നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവർ കഴിക്കുകയൊക്കെ ചെയ്യും. അതുവരെ ഒന്ന് രണ്ട് ദിവസം കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ഈ ബക്കറ്റിൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന ആ ഒരു ആൽഗയൊന്നും നമ്മൾ എന്താ പറയുക, സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകി കളയാറൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് വാട്ടർ അടിക്കുമ്പോൾ അതിനകത്തുള്ള നൈട്രജൻ സൈക്കിളൊക്കെ പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ആൽഗയിലൊക്കെയാണ് ഈ ഒരു നമ്മൾ ഫുൾ വാട്ടർ ഇതിൽ നിന്ന് അടിച്ച് കളഞ്ഞല്ലോ, അപ്പോൾ ഫുൾ ബാക്ടീരിയ, അതായത് നൈട്രജൻ സൈക്കിളിന് വേണ്ട എസൻഷ്യൽ ബാക്ടീരിയകളെല്ലാം ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ സൈഡ് ഭാഗത്തിരിക്കുന്ന ഈ ആൽഗയിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും അവശേഷിക്കുന്നത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡൊന്നും വല്ലാതെ ഉറച്ചു കഴുകാത്തത്. നമുക്ക് ഈ ഒരു ടബിലെയും വാട്ടർ ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് ജൈൻറ്റ് ഗൗരാമികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് രണ്ടിലേക്കും ഇടാം. അപ്പോൾ ഇതിലത്തെ വാട്ടർ ചേഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലെ പ്ലാറ്റുകളെല്ലാം ഈ ഒരു ടബിലേക്ക് പിടിച്ച് മാറ്റണം. അതിലാണ് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടബിലത്തെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഹോസ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലാറ്റുകൾ ഉള്ളതുകൊണ്ട് ഈ ഹോസിൻ്റെ ഉള്ളിക്കട വലിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനടുത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അവരെ ജസ്റ്റ് ടെമ്പററി ആയിട്ട് പിടിച്ചിടാനായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലവരെ പിടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, അതിന് ശേഷം നമുക്ക് മറ്റേ കണ്ടെയ്നറിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ പ്ലാറ്റുകൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ ഇത്ര പ്ലാറ്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. ഏകദേശം ഒരു 30 പ്ലാറ്റുകൾ ഉണ്ടായിരുന്നു, വലുതും ചെറുതും അടക്കം. പക്ഷേ നമ്മുടെ എന്താ പറയുക, പല സാഹചര്യങ്ങൾ കൊണ്ട് കുറേ എണ്ണം ചത്തുപോയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവരെ ഈ ടബുകളിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്, പിന്നീട് നമ്മൾ ഈ ടബുകളിൽ നിന്ന് അവർ ഇൻഡോറിലേക്ക് മാറ്റി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വളർത്തുന്ന ടബുകളിലാണ് ഇപ്പോൾ നമ്മൾ ആൽബിനോ കാറ്റ്ഫിഷുകളെ അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഡോർ മാറ്റിയപ്പോൾ നമ്മൾ ചെറിയ കണ്ടെയ്നറിലായിരുന്നു ഇവരെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എണ്ണം കൂടുതലും കണ്ടെയ്നറിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ വലിയ പ്ലാറ്റുകൾ ചെറിയ പ്ലാറ്റുകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ചെറുതുകളാണ് ആദ്യം ചത്തുപോയത്. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്തു പുറത്ത്. അപ്പോൾ അവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെ മരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി നല്ല രീതിയിൽ വെയിൽ കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയും കുറച്ച് പ്ലാറ്റുകൾ ചത്തുപോയി. അങ്ങനെ അവശേഷിക്കുന്ന പ്ലാറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ടബിൽ കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ഇവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ബ്രീഡായിട്ട് നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലാറ്റുകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ബ്രീഡായിട്ട് ഉണ്ടായതാണ്. പ്ലാറ്റുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, ഈസിയായിട്ട് വളർത്താം, ഈസിയായിട്ട് ബ്രീഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചെണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഒരു 4-6 ഉണ്ടെങ്കിൽ തന്നെ അത് ഈസിയായിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിച്ച് മൾട്ടിപ്ലൈ ചെയ്യിച്ചെടുക്കാം. പ്ലാറ്റുകൾ നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഇപ്പോൾ ആ ഒരു തൊട്ടപ്പുറത്തെ ടബിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അവർക്ക് സെപ്പറേറ്റ് ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പഴയ ടാങ്ക് കുറേ കാലം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ജസ്റ്റ് അതിനകത്ത് ഒന്നുമില്ല, കാലിയൊക്കെ എടുക്കുകയാണ്. അതൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് ഈ പ്ലാറ്റുകളെല്ലാം നമ്മൾ ആ ഒരു ചെറിയ ടാങ്കിലേക്ക് ഇടാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ വേറൊരു പ്ലാൻ നമുക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാറ്റുകളെല്ലാം നമുക്ക് തൊട്ടപ്പുറത്ത് 2 അക്വേറിയം ഉണ്ട്, അക്വേറിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ ടാങ്കിലേക്ക് നമ്മൾ ആപ്പിൾ സ്നെയിലുകളെ മൊത്തമായിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാറ്റുകളെ പിടിച്ചിട്ട് ഈ ഒരു സക്കർ കാറ്റ്ഫിഷ് കിടക്കുന്ന ഈ കാണുന്ന ടബിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൽ കിടക്കുന്ന സക്കർ കാറ്റ്ഫിഷ് അത്ര സൈസ് ഉള്ളതൊന്നുമല്ല, ഒരു മീഡിയം സൈസാണ്, ഏകദേശം ഒരു 4 ആ ഒരു സൈസിലേക്ക് ഇപ്പോൾ എത്തിക്കാണും. നമ്മൾ അതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അടുത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഈ പ്ലാറ്റുകളെ ഈ ഒരു സൈഡിൽ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാറ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഗ്രീൻ കളറുള്ള, അതായത് ആൽഗി നിറഞ്ഞിട്ടുള്ള വെള്ളത്തിൽ നല്ല ഗ്രോത്താണ് നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നല്ല ഫാസ്റ്റായിട്ട് പ്ലാറ്റുകൾ ഇതിനകത്ത് വളരും, അതുപോലെ തന്നെ ബ്രീഡാവുകയും ചെയ്യും. ബ്രീഡായ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ നല്ല ഫാസ്റ്റായിട്ട് വളർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ പ്ലാറ്റുകളെ വളർത്തിയപ്പോഴും ഇത്തരത്തിലുള്ള ആൽഗി വാട്ടറിൽ തന്നെയാണ് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടബ്, ഈ കാണുന്ന ഈ ഒരു ടബിൽ തന്നെയാണ് നമ്മൾ മുമ്പ് പ്ലാറ്റുകളെ കൂടുതൽ 30 നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ സമയത്തൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടബിലായിരുന്നു. നമ്മൾ വേറൊരു ടബ് കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു ടബും കൂടിയും പ്ലാറ്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജൈൻറ്റ് ഗൗരാമികളെ അതേ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ ഇവരെ ബക്കറ്റിലേക്കും അതുപോലെ തന്നെ ഈ കണ്ട ടബിലേക്കും ഇറക്കി വിടുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ആദ്യത്തെ കണ്ടെയ്നറിൽ ഇരിക്കുന്നതാണ് നമ്മളെ ഉള്ളതിൽ കുറച്ച് വലിയ സൈസുള്ള ആൽബിനോ ജയിൻറ്റ് ഗൗരാമി. രണ്ടാമത്തെ കാണുന്ന ആ ഒരു കണ്ടെയ്നറിലാണ് കുറച്ച് ചെറിയ സൈസുള്ളത്. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പരന്ന് വിടർന്നിരിക്കുന്നുണ്ട്. മറ്റേത് വലുത് തന്നെയാണ് എങ്കിലും ഇതിനേക്കാളും കുറച്ച് സൈസ് കുറവാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ പോലെ കുറച്ച് എന്താ പറയുക നല്ല ഒരു വിരിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. മറ്റേത് കുറച്ചൊന്ന് എന്താ പറയുക ഒതുങ്ങിയിട്ടുള്ള ഒരു ഷേപ്പാണ്. നമ്മൾ ഇൻഡോർ വെച്ച് ഏകദേശം 1.5 ആഴ്ചയോളം ഇവരെ കണ്ടീഷൻ ചെയ്തുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങൾ പെല്ലറ്റൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഒന്ന് കണ്ടീഷൻ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. നമ്മൾ പുറത്ത് ഏതെങ്കിലും ഔട്ട്ഡോർ ടാങ്കിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ടബുകളിലേക്കോ ബക്കറ്റിലേക്കോ ഒക്കെ നേരിട്ട് അതായത് പെട്രോപ്പിൽ നിന്ന് വാങ്ങി നേരിട്ട് കൊണ്ട് ഇടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കണ്ടീഷൻ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വന്ന് അവർക്ക് എടുക്കുമ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഫുഡ് എടുക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫുഡ് എടുക്കാനൊക്കെ മടി ഉണ്ടായിരുന്നു വരും. ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഫുഡൊക്കെ എടുത്തു തുടങ്ങുന്നത്. മീനുകളെ പെറ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം 1-2 ദിവസം ഇൻഡോർ വെച്ച് ഒന്ന് ക്വാറന്റൈൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അപ്പം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളെയും അങ്ങനെ ഇൻഡോർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെയ്യുക അല്ലെങ്കിൽ ക്വാറന്റൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഔട്ട്ഡോർ ടാങ്കിലേക്കൊക്കെ കൊണ്ട് മാറ്റാറുള്ളത്. നമ്മൾ അത്തരത്തിൽ ചെയ്യാത്ത മീനുകൾ ഈ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ അതുപോലെ തന്നെ ആൽബിനോ കാറ്റ് ഫിഷുകൾ ഇത്തരത്തിലുള്ള കാറ്റ് ഫിഷുകളെ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത്. കാരണം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ റിസ്കുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അസുഖങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതായിട്ടൊന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഹാർഡിയായിട്ടുള്ള മീനുകളാണ്. അതുകൊണ്ടാണ് അവരെയൊന്നും നമ്മൾ സാധാരണ ക്വാറന്റൈൻ ചെയ്യാത്തത്, നേരിട്ട് കൊണ്ട് ഇടാറുണ്ട്. ബാക്കി എല്ലാ മീനുകളെയും ഗൗരാമികൾ സിക്കിളിഡുകൾ ഇവരെല്ലാവരെയും നമ്മൾ ക്വാറന്റൈൻ ചെയ്ത് കണ്ടീഷൻ ചെയ്തിട്ടാണ് ഔട്ട്ഡോർ ടാങ്കിലേക്കൊക്കെ മാറ്റാറുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടെയ്നറിലുള്ള ആ ഒരു ചെറിയ ആൽബിനോ ജയിൻറ്റ് ഗൗരാമിയെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. 1-2 ദിവസം എടുക്കും ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് വലിയ പ്രശ്നമൊന്നും കാണില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടീഷൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പെല്ലറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഈ ഒരു എന്താ പറയുക സ്ഥലം മാറിയതിൻ്റെ ആ ചെറിയ കണ്ടെയ്നറിൽ നിന്ന് ഈ ഒരു വലിയ ടബിലേക്ക് മാറിയതിൻ്റെ ആ ഒരു എന്താ പറയുക ചെറിയൊരു സ്ട്രെസ്സ് ചിലപ്പോൾ കാണും. അപ്പോൾ അത് ഒരു 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം ഉണ്ടാവും. പക്ഷെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. നമ്മൾ ചിലപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കഴിക്കില്ല, പക്ഷേ നമ്മൾ മാറിക്കഴിയുമ്പോൾ അവർ വന്ന് കഴിച്ചോളും. ഇപ്പം ഞാൻ കുറച്ച് ഫുഡ് ഇതിനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഒന്ന് കഴിക്കാനുള്ള സാധ്യതയില്ല. കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്ത് നടന്ന് സ്ഥലം മാറിയതുകൊണ്ട് പെട്ടെന്ന് വന്ന് കഴിക്കില്ല. പക്ഷേ നമ്മൾ മാറി കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടീഷൻ ചെയ്തുകൊണ്ടാണ്. ഏകദേശം 1 ആഴ്ചയോളം നമ്മൾ ഇട്ട് കാലത്തും വൈകുന്നേരവും കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്ത് ആ ഫീഡ് എടുത്തു തുടങ്ങിയതുകൊണ്ട് ഇവിടെയും നമ്മൾ പെട്ടെന്ന് ഫീഡ് കൊടുക്കുമ്പോൾ അവർ ഫുഡ് എടുക്കാനായിട്ട് മടി കാണിക്കില്ല. നമ്മളല്ലാതെ കണ്ടീഷനൊന്നും ചെയ്യാതെ നേരിട്ട് കൊണ്ട് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ച് കൊണ്ടുവിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം എടുത്തു എന്ന് വരും അവരൊന്ന് മുകളിലേക്ക് വരാൻ ആ ഫുഡ് എടുക്കാനൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടെയ്നറിൽ കിടന്നിരുന്ന കുറച്ച് വലുപ്പമുള്ള ആൽബിനോ ജയിൻറ്റ് ഗൗരാമി. അതിനെ നമ്മൾ ഈ ഒരു 50 ലിറ്ററിൻ്റെ ബക്കറ്റിലേക്കാണ് ഇറക്കി വിടുന്നത്. ഇവരെ ഈ ഒരു ബക്കറ്റിലിട്ട് വളർത്തുന്നത് നമ്മളൊരു പരീക്ഷണം പോലെ ചെയ്തതാണ്. പക്ഷേ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുതായിട്ടുണ്ട് ഈ ഒരു ബക്കറ്റിൽ കിടന്നിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആൽബിനോ ജയിൻറ്റ് ഗൗരാമിയും ഇതിൽ തന്നെയിട്ട് വളർത്താമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ അഡീഷണൽ ബക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റേ ജയിൻറ്റ് ഗൗരാമിയെ ടബിലിടാന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബക്കറ്റിലത്തെ വെള്ളത്തിൻ്റെ കളറ് ഗ്രീൻ കളറായി മാറും. കാരണം ഇത് ഇരിക്കുന്നത് ഏകദേശം എന്താ പറയുക സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന ഒരു ലൊക്കേഷനിലാണ്. നിങ്ങൾക്ക് ആ നിഴൽ നോക്കിയാൽ കാണാം, ഡയറക്റ്റ് എന്താ പറയുക സൺലൈറ്റ് അടിക്കുന്ന ഒരു ദിശയെ തന്നെയാണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആൽഗി എന്നറിയും. പക്ഷേ ഇത് ഗൗരാമികളായതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സാധാരണ ആൽഗി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജയിൻറ്റ് ഗൗരാമികൾക്ക് അന്തരീക്ഷത്തിന് ശ്വസിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അതായത് ജയിൻറ്റ് ഗൗരാമികൾക്ക് മാത്രമല്ല ഗൗരാമി ഫാമിലിയുള്ള എല്ലാ മീനുകൾക്കും അതിനുള്ള കഴിവുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ടർ ചേഞ്ച് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ 50% മാറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒരു 75% വെള്ളവും നമ്മൾ മാറ്റാറുണ്ട്. നമ്മൾ ആദ്യമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പിന്നെ നമ്മളത് മാറ്റി. പിന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കലേ മാറ്റാറുള്ളൂ. ഏകദേശം ഒരു 75% വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ 2 ആൽബിനോ ജയിൻറ്റ് ഗൗരാമികളെ വാങ്ങി 2 പേരെയും സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ വരും വീഡിയോകളിൽ അറിയിക്കാം. ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.